Vitex Gypsum Plastering Company, contact 8547-397-875-9074-144-811. ദാറുൽ ഹുദ ബിരുദദാന നേതൃ സ്മൃതി സമ്മേളനത്തിന് പ്രൗഢസമാപ്തി. ബിരുദദാന സമ്മേളനം സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. 183 യുവ പണ്ഡിതർ മൗലവി ഫാലിൽ ഹുദവി ബിരുദം നേടി. ഇൽമിനാൽ പ്രബോധിതനാണ്. ഇനി നിങ്ങൾ പ്രബോധകരാവേണ്ടവരാണ്. ആ പ്രബോധനങ്ങൾക്ക് അജണ്ടകൾ നിർണയിക്കേണ്ടതുണ്ട്. ആ അജണ്ടകൾ നമ്മുടെ പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ വാക്കുകളാണ്, അവരുടെ ശീലങ്ങളാണ്, അവരുടെ കീഴ്വഴക്കങ്ങളാണ്. നമ്മുടെ പ്രബോധനങ്ങൾക്ക് അജണ്ടകൾ നിശ്ചയിക്കേണ്ടത് അതല്ലാതെ മീഡിയകളല്ല. നമ്മുടെ പ്രബോധനങ്ങൾക്ക് അജണ്ടകൾ നിർണയിക്കേണ്ടത് മീഡിയകളല്ല, സോഷ്യൽ മീഡിയകളല്ല, പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ വാക്കുകളും കീഴ്വഴക്കങ്ങളും ശൈലികളുമാണ് നമ്മുടെ പ്രബോധനങ്ങൾക്ക് അജണ്ടകൾ നിർണയിക്കേണ്ടത്. അതാണ് ഈ കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ആ അജണ്ടകളിലൂടെ നമുക്ക് ഐക്യം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിലൂടെ സംസ്ഥാനത്തിനകത്തും പുറത്തും പൊതുമാതൃക തീർക്കുന്ന ദാറുൽ ഹുദ ഇസ്ലാമിക സർവകലാശാലയുടെ ബിരുദദാന നേതൃസമിതി സമ്മേളനത്തിന് പ്രൗഢസമാപ്തി. ഇതിൽ 17 പേർ വിവിധ വയോസിറ്റിയുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന് കീഴിൽ പഠനം പൂർത്തിയാക്കിയ കേരളേതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. ബിരുദദാന സമ്മേളനം സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വീഡിയോ വഴി സംസാരിച്ചു. ചാൻസലർ പാണക്കാട് സയ്യിദ് സോദിക്കള്ളി ശിഹാബ് തങ്ങൾ അധ്യക്ഷനായി. ഹുദവി പണ്ഡിതർക്കുള്ള ബിരുദദാനവും അദ്ദേഹം നിർവഹിച്ചു. ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ യുക്തിഭദ്രമായി സംവദിക്കണം. നമ്മുടെ വാക്കുകളോ പ്രവൃത്തികളോ സമുദായ ഐക്യത്തിന് വിഘാതമുണ്ടാക്കുന്ന തരത്തിലാവരുത്. പ്രവർത്തന രംഗത്തും പ്രബോധന മേഖലയിലും നമ്മുടെ അജണ്ടകളിൽ മുൻഗണനയുണ്ടാകണം. ചില തൽപരകക്ഷികളും മാധ്യമങ്ങളും നിശ്ചയിക്കുന്ന അജണ്ടകൾക്കനുസരിച്ച് നീങ്ങുന്ന പ്രവണത ഇല്ലാതാക്കണമെന്നും തങ്ങൾ പറഞ്ഞു. വൈസ് ചാൻസലർ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി ബിരുദദാന പ്രഭാഷണം നിർവഹിച്ചു. ഹുദവി ഫൈനൽ പരീക്ഷയിലെ റാങ്ക് ജേതാക്കൾക്ക് ദാറുൽ ഹുദ ഖത്തർ കമ്മിറ്റി നൽകുന്ന കാഷ് അവാർഡും തങ്ങൾ വിതരണം ചെയ്തു. ദാറുൽ ഹുദ പ്രസിദ്ധീകരണമായ തെളിച്ചം മാസികയുടെ സിൽവർ ജൂബിലി ലോഗോയും സോദിക്കലി തങ്ങൾ ലോഞ്ച് ചെയ്തു. ദാറുൽ ഹുദ ജനറൽ സെക്രട്ടറി യു ഷാഫി ഹാജി സ്വാഗതം പറഞ്ഞു. ദാറുൽ ഹുദ നാഷണൽ പ്രൊജക്ട് ചെയർമാൻ പാണക്കാട് സയ്യിദ് മുനഫർലി ശിഹാബ് തങ്ങൾ പ്രാരംഭ പ്രാർത്ഥന നടത്തി. എൻ കെ പ്രേമചന്ദ്രൻ എം പി വിശിഷ്ടാതിഥിയായിരുന്നു. ഓണംപിള്ളി മുഹമ്മദ് ഫൈസി മുഖ്യ പ്രഭാഷണവും നടത്തി. സമസ്ത സെക്രട്ടറി എം ടി അബ്ദുള്ള മുസ്ലിയാർ ആശംസാ പ്രഭാഷണം നടത്തി. മുഷാവറ അംഗങ്ങളായ എം പി മുസ്തഫ ഫൈസി, കാടേരി മുഹമ്മദ് മുസ്ലിയാർ, സി കെ സൈതാലിക്കുട്ടി ഫൈസി, തിരുരങ്ങാടി നഗരസഭാ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി, സയ്യിദ് ഫക്രുദ്ദീൻ തങ്ങൾ കണ്ണന്തള്ളി, പുത്തനഴി മൊയ്തീൻ ഫൈസി, കെ എ റഹ്മാൻ ഫൈസി, ടി കെ അബ്ദുൽ ഗഫൂർ കാസിമി, സി എം അബ്ദുസമദ് ഫൈസി, കെ പി മൊയ്തീൻ ഹാജി, പി ബി മുഹമ്മദ് മൗലവി, ടി എം ഹൈദർ ഹാജി, കെ പി അബൂബക്കർ ഹാജി എന്നിവർ സംബന്ധിച്ചു. അനുസ്മരണ സംഗമം സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പി കെ മുഹമ്മദ് ഹാജി അധ്യക്ഷനായി. ഹുദവി സംഗമം സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പണ്ഡിതർക്കുള്ള സ്ഥാനവസ്ത്ര വിതരണവും അദ്ദേഹം നിർവഹിച്ചു. ദാറുൽ ഹുദ സെക്രട്ടറി സി എച്ച് തൊയ്യബ് ഫൈസി പുതുപ്പറമ്പ് അധ്യക്ഷനായി. വിഷ്വൽ മീറ്റിൽ സി എച്ച് ഷെരീഫ് ഹുദവി, അബൂബക്കർ ഹുദവി കരുവാരക്കുണ്ട്, സുഹൈൽ ഹുദവി വിളയിൽ എന്നിവർ സംസാരിച്ചു. ഖത്തം ദുആ സദസ്സിന് കോഴിക്കോട് വലിയ കാളി സയ്യിദ് നാസർ ഹയ്യ ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകി. ദാറുൽ ഹുദ വൈസ് പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലൈലി സമാപന ദുആക്ക് നേതൃത്വം നൽകി. ദാറുൽ ഹുദ മാനേജർ കെ പി ഷംസുദ്ദീൻ ഹാജി നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈംസ്. ഭവന ബിൽഡിംഗ് നിർമ്മാണ രംഗത്ത് അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി വിപ്ലവകരമായ മുന്നേറ്റം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ബിൽഡക്സ് ജിപ്സം പ്ലാസ്റ്ററിംഗ് കമ്പനി 100% പ്രകൃതിദത്തവും ഇറാനിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുമായ
ഇന്ത്യയിലെ ഏക ഇറാൻ ജിപ്സം കമ്പനിയായ ബിൽടെക്സ് ജിപ്സം പ്ലാസ്റ്ററിംഗ് കമ്പനി നിങ്ങളുടെ വീടുകൾ പ്ലാസ്റ്റർ ചെയ്യാൻ മണൽ, സിമന്റ്, വൈറ്റ് സിമന്റ്, വാൾപൊട്ടി തുടങ്ങിയ മെറ്റീരിയലുകൾ ഇനി ആവശ്യമില്ല. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും അകത്തളങ്ങൾ കണ്ണുകൾക്ക് കുളിർമയേകും വിധം വെണ്മയും അഴകും നൽകി ലൈഫ് ടൈം ഈടും ഉറപ്പും തണുപ്പും നൽകി നിങ്ങളുടെ ഭവന സ്വപ്നം സാക്ഷാത്കരിക്കുന്നു. സിമന്റ് പ്ലാസ്റ്ററിനേക്കാൾ ചുമരുകൾക്ക് തണുപ്പ് നൽകാൻ ഇറാൻ ജിപ്സം പ്ലാസ്റ്ററിംഗ് സഹായിക്കുന്നു. സിമന്റ് പ്ലാസ്റ്ററിൽ കാണുന്ന വിള്ളലുകൾ, പൊട്ടലുകൾ എന്നിവ ഇറാൻ ജിപ്സം പ്ലാസ്റ്ററിംഗ് നടത്തിയ ചുമരുകളിൽ ഉണ്ടാവില്ല. കുറഞ്ഞ സമയത്തിലും ബഡ്ജറ്റിലും നിങ്ങൾക്ക് ഭവനം നിർമ്മിക്കാം. മറ്റെല്ലാ മെറ്റീരിയലുകളെക്കാളും 35% ചിലവ് കുറവാണ് ഇറാൻ ജിപ്സം പ്ലാസ്റ്ററിംഗ്. വരൾച്ച സമയത്തും നിങ്ങൾക്ക് ഭവന നിർമ്മാണം നടത്താം. സിമന്റ് പ്ലാസ്റ്ററിൽ ചെയ്യുന്ന പോലെ വെള്ളം ഉപയോഗിച്ചുള്ള നനയ്ക്കൽ ആവശ്യമില്ല. അഗ്നിയെ പ്രതിരോധിക്കുന്നതിൽ ഇറാൻ ജിപ്സം ഒന്നാമതാണ്. ബിൽഡെക്സ് ജിപ്സം കമ്പനിയുടെ പ്രത്യേക ട്രെയിനിംഗ് ലഭിച്ചവരാണ് നിർമ്മാണ പ്രവർത്തികൾ ചെയ്യുന്നത്. ബിൽഡെക്സ് ജിപ്സം പ്ലാസ്റ്ററിംഗ് കമ്പനി കോൺടാക്ട് 8547397875 9074144 844 811